നമസ്കാരം. ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും കാണാത്ത ചില കാഴ്ചകളാണ് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത്, ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം എന്ന ഒരു പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ വലിയ അഭിമാന പദ്ധതിയായിട്ടൊക്കെ അവർ അവതരിപ്പിക്കുന്നു. ജനങ്ങളുടെ സർക്കാരാണ്, ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയുന്നവർ തന്നെ, എന്നാൽ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ളവരെ പോലീസുകാരെ കൊണ്ട് വലിച്ചിഴക്കുകയും തല്ലുന്ന കാഴ്ചയും ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റു നാടുകളിൽ നിങ്ങളിത് കണ്ടു കാണും. സ്വന്തം നാടിൽ, സ്വന്തം മുറ്റത്ത്, സ്വന്തം മൂക്കിന് താഴെ കാണുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ കണ്ടു നോക്കുക. യാതൊരു മാനുഷിക പരിഗണനയും കാണിക്കാതെ, യാതൊരു മനുഷ്യത്വവും കാണിക്കാതാണ് പോലീസുകാർ ഇത് ചെയ്യുന്നത്. ഇവിടെ ഒരു ഭരണാധികാരി ഇല്ലേ എന്ന് ആരും ചോദിച്ചു പോകുന്ന രീതിയിലാണ്. നാടിന് വേണ്ട വികസനമാണെങ്കിൽ തീർച്ചയായും അത് നടപ്പിലാക്കുക തന്നെ വേണം, പക്ഷേ അതിനുള്ള വഴി ഇതല്ല. ഇവരുടെ മുൻഗാമികൾ, അതായത് ബംഗാളിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, അന്ന് നന്ദിഗ്രാമിലും മറ്റും നടത്തിയ ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ആ സംസ്ഥാനത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്തത് എന്ന ചരിത്രം ഒരുപാട് പുറകിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ആ ഓർമ്മ ഇവിടുത്തെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾക്കും അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് അത് നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കേരളത്തിലെ പോലീസുകാർക്കും മനസ്സിലായാൽ നന്ന്. പോലീസുകാർ അവരുടെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. അവർക്ക് കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കണം എന്ന് അവർ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുകയാണില്ല. പക്ഷേ അവരെ നിയന്ത്രിക്കുന്നവർ, അവരുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ മുകളിൽ നിന്നൊരു ഓർഡർ കൊടുത്താൽ അത് ചെയ്യാതെ മറ്റ് നിവർത്തിയില്ലല്ലോ. പക്ഷേ ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് ഓർമ്മ വേണം. ഇത് വേറെ ഏതെങ്കിലും സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നതെങ്കിൽ, അപ്പോഴാണ് ഇതുപോലുള്ള സംഗതികൾ ഇവിടെ അരങ്ങേറുന്നതെങ്കിൽ, അന്ന് ഇടതുപക്ഷം എന്തായിരിക്കും അതിനെതിരെ സമരവുമായിട്ട് അല്ലെങ്കിൽ അക്രമ പരമ്പരയായിട്ട് ഒരുപക്ഷെ അവർ കേരളത്തിൽ കടന്ന് അഴിഞ്ഞാടിയനെ. ആ സ്ഥാനത്താണ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ഒരു സർക്കാർ ജനങ്ങളെ ഒന്നടങ്കം വെറുപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് എന്ന് മാത്രമേ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ തോന്നുന്നുള്ളൂ. ഇത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭൂഷണമായ കാര്യമല്ല എന്ന കാര്യം ഉറപ്പാണ്. ഇതിനു മുമ്പും ചില വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വീടിൻ്റെയൊക്കെ അടുക്കളവാതികൾ ചവിട്ടിപ്പൊളിച്ച്, അത് പോലീസല്ല, പാർട്ടി പ്രവർത്തകരാവാം, യൂണിഫോമിലൊന്നുമില്ല അവർ, ചവിട്ടിപ്പൊളിച്ചിട്ട് അടുക്കളയിൽ കൊണ്ട് കല്ലിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് എന്ന ഓർമ്മ വേണം. ഇത് കാണുന്നവർ ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നാളെ മറ്റൊരു പ്രോജക്റ്റിൻ്റെ പേരിൽ നിങ്ങളുടെ വീടുകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തും ഇതേപോലുള്ള സംഭവങ്ങൾ അരങ്ങേറും. ആ ഓർമ്മ ഓരോ വ്യക്തിക്കും വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.